എല്ലാവരെയും ജീലൂസ് തട്ടുകടയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ സദ്യയിൽ വിളമ്പാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു കിടിലൻ എരിശേരിയുടെ റെസിപ്പിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അത് മത്തങ്ങയും വൻപയറും ചേർത്തിട്ടുള്ള ഒരു അടിപൊളി എരിശേരിയുടെ റെസിപ്പി. നമുക്ക് നേരെ റെസിപ്പിയിലേക്കൊന്ന് പോകാം. വളരെ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനാദ്യമായിട്ട് നമുക്ക് വേണ്ടത്, ഞാനൊരു 500 ഗ്രാം മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ടിങ്ങനെ നുറുക്കി വെച്ചിട്ടുണ്ട്. ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കപ്പ് വൻപയർ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് നമ്മൾ വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതിന് ഒരു മണിക്കൂർ മുമ്പോ അരമണിക്കൂർ മുമ്പോ അത് ഇട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാനത് തലേന്ന് രാത്രിയിലെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചു. അത് നമ്മൾ ഇനി ഒരു പ്രഷർ കുക്കറിലേക്ക് ആ മത്തങ്ങയും ഒരു അരിഞ്ഞു വച്ചിരിക്കുന്ന മത്തങ്ങയും ഒരു പച്ചമുളകും ആ വൻപയറൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞളോടി നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു അല്പം ഉപ്പൂടെ നമുക്ക് ഇതിൻ്റെ ചേർക്കാം. അപ്പം ഇത് ഇത്രയും നമ്മളിട്ട് അത്യാവശ്യം ഇതിൻ്റെ മുകളിൽ ഒരല്പം വെള്ളം നിൽക്കത്തക്ക രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ച് നമ്മുടെ കയ്യിലിരിക്കുന്ന പ്രഷർ കുക്കറിന്, അത് ഓരോരുത്തരുടെയും പ്രഷർ കുക്കറിന് ഓരോ രീതിയായിരിക്കുമല്ലോ. അപ്പം ഞാൻ ഇതിനകത്ത്, ഇത് സ്റ്റീലിൻ്റെ പ്രഷർ കുക്കറാണ്, പ്രസ്റ്റീജിൻ്റെ പ്രഷർ കുക്കറാണ്. അപ്പോൾ ഏകദേശം ഒരു 5-6 വിസിൽ ഞാൻ അടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അറിയാവുന്ന, അപ്പം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അലൂമിനിയം ആണെങ്കിൽ ചിലപ്പോൾ 7-8 ഒക്കെ വേണ്ടി വരുമായിരിക്കും. അപ്പം നമ്മൾ അത്രയും വിസിൽ അടുപ്പിക്കുക. അപ്പം നമുക്കത് അങ്ങനെ വിസിൽ വരുന്നൊക്കെ രീതിയിൽ നമുക്ക് അടുപ്പിലൊന്ന് വയ്ക്കാം. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഈ മത്തങ്ങയുടെ തോട് ഒരിക്കലും നിങ്ങൾ കളയരുത്. അപ്പം ഞാനൊരു അടുത്ത വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മത്തങ്ങയുടെ തോടും വൻപയറും വെച്ചിട്ടുള്ള ഒരു നല്ല തോരനാണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം. ഒരിക്കലും നിങ്ങൾ ആ തോട് കളയരുത് കേട്ടോ. ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഒരു 1/2 മുറി തേങ്ങ നല്ലപോലെ തിരുമ്മിയെടുക്കുക. ഒരു ചെറിയ 4 കഷ്ണം കൊച്ചുള്ളി, 1 പച്ചമുളക്, 5-6 വെളുത്തുള്ളി, പിന്നെ 1/2 ടീസ്പൂൺ ജീരകം. ഇത്രയാണ് നമുക്ക് അരപ്പിന് വേണ്ടി നമുക്ക് വേണ്ടത്. ഇത് ഒരു സ്വല്പം ചൂടുവെള്ളം ചേർത്ത് നമുക്ക് നല്ല തരിയില്ലാതെ നല്ല രീതിയിൽ നമുക്ക് അരച്ചെടുക്കണം. അപ്പം നമ്മുടെ കുക്കർ ഏകദേശം നമ്മുടെ വൻപയറും മത്തങ്ങയും കൂടെ റെഡി ആയിട്ടുണ്ട്, ആവി പോയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറക്കാം. എന്നിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തവി ഉപയോഗിച്ചിട്ട് ഈ മത്തങ്ങയും വൻപയറും കൂടെ ഒന്ന് ഉടച്ചു കൊടുക്കണം. ഇത് കുക്കർ വെച്ചാൽ നല്ലപോലെ ഉടയും, പക്ഷേ നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്താലേ നല്ലപോലെ ഉടഞ്ഞു കിട്ടത്തുള്ളൂ. നമുക്ക് ഈ ഒരു പരുവത്തിൽ നമുക്ക് ഒന്ന് ഉടച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ആ നേരത്തെ അരച്ചു വച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു മീഡിയം തീയിൽ നമുക്കതിനെ കുറച്ചുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. കാരണം ഇച്ചിരി ചാറ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇച്ചിരി വെള്ളം കൂടി എന്നുള്ള ഒരു തോന്നൽ വേണ്ട. ഇത് ശരിക്കും ഇതങ്ങ് കുറുകും കുറേ കഴി തണുക്കുമ്പോഴത്തേക്ക്. അപ്പോൾ ഇച്ചിരി വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല, നല്ലപോലെ അത് കുറുകി വരും. അപ്പോൾ നമ്മൾ ആ അരപ്പിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കുറച്ച് സമയം കൂടെ അതിനെ ഒന്ന് തിളപ്പിക്കാനായിട്ട് വയ്ക്കണം. നമ്മുടെ ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. ആ കുറുകാൻ തുടങ്ങുന്ന ആ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് വേറൊരു അടുപ്പിൽ ഇതിനകത്തോട്ട് താളിച്ചിടാനായിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് ഒരുക്കാം. ഒരു പാത്രത്തിൽ ഒരു അല്പം വെളിച്ചെണ്ണയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതിലേക്ക് നമുക്ക് അല്പം കടുക് ഇട്ട് പൊട്ടിച്ച്, അതിന് ശേഷം നമുക്ക് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 4-5 കൊച്ചുള്ളിയും കൂടെ നമുക്ക് എടുക്കാം. നേരത്തെ ഒരു 4 കൊച്ചുള്ളി എടുത്തായിരുന്നു. ഒരു 5 കൊച്ചുള്ളിയും കൂടെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് നമുക്ക് ഒന്ന് വഴറ്റി എടുക്കണം. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ നമുക്ക് ചേർക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്ക് താളിക്ക് നമുക്ക് ഈ അടപ്പിലിരിക്കുന്ന നമ്മുടെ എരിശേരിയിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഏകദേശം നമ്മുടെ എരിശേരി നല്ലപോലെ കുറുകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ അതിനകത്ത് ഓൾറെഡി നമ്മൾ താളിച്ച് വെച്ചിരിക്കുന്ന ഇത്രയും സംഭവങ്ങൾ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്യണം. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരല്പം ഒരു സ്പൂൺ നെയ്യ് നല്ലപോലെ ഉരുക്കിയതിന് ശേഷം തിരുമ്മി വെച്ചിരിക്കുന്ന 1-2 പിടി തേങ്ങ നമുക്കിതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ, നമുക്ക് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നല്ലപോലെ ഒന്ന് മുരിച്ചെടുത്തിട്ട് ഈ
എരിശ്ശേരിയിലോട്ട് ഏറ്റവും അവസാനം ഇട്ട് കൊടുക്കണം. നല്ല ടേസ്റ്റാണ് എരിശ്ശേരിക്ക്. അപ്പോൾ നമ്മുടെ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. മത്തങ്ങയും വൻപയറും ചേർത്തിട്ടുള്ള ഒരടിപൊളി എരിശ്ശേരിയുടെ റെസിപ്പിയാണ്. ഒരല്പം പപ്പടവും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ചോറ് കഴിക്കാം. അപ്പോൾ നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ സൈഡിലൊരു ചെറിയ ബെൽ ബട്ടൺ ഉണ്ട്, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനിലൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ എപ്പോൾ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇതുവരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും താങ്ക്സ്. അപ്പം അടുത്ത ഒരു റെസിപ്പി തൊട്ടടുത്ത ദിവസം തന്നെ ഉണ്ടായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മത്തങ്ങയുടെ തോടും വൻപയറും വെച്ചിട്ടുള്ള ആ ഒരു തോരനാണ് അടുത്ത റെസിപ്പി. അപ്പോൾ അതുവരേക്കും നമുക്ക് കാണാം. ബൈ ബൈ, താങ്ക് യു. Thank you.